ആന്ധ്രാപ്രദേശും ബീഹാറും ഈ ബജറ്റിൽ മോദിക്ക് എ ബി ടെസ്റ്റിംഗ് ആകുമോ? ആന്ധ്രയും ബീഹാറും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എയും ബിയും പോലെയാണ് മോദിക്ക്. അതിനാൽ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതേണ്ട രണ്ട് സംസ്ഥാനങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, മോദി സർക്കാരിനെ അധികാരത്തിൽ പിടിച്ചു നിർത്തുന്ന ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും തട്ടകങ്ങളാണ് ഈ എയും ബിയും. രണ്ട് സംസ്ഥാനങ്ങളെ നയിക്കുന്നതാകട്ടെ ശക്തമായ പ്രാദേശിക വികാരം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. എൻ ഡി എ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ബി ജെ പിക്ക് മുന്നിൽ വെച്ച പ്രധാന ഉപാധിയാണ് ഇരു സംസ്ഥാനങ്ങൾക്കുമുള്ള പ്രത്യേക പാക്കേജ്. ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും പിന്തുണ തേടിയപ്പോൾ ബി ജെ പി നേരിട്ട പ്രധാന വെല്ലുവിളി ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവിയെന്ന ആവശ്യം ഈ പാർട്ടികൾ ഉയർത്തിയതായിരുന്നു. കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾക്കും മുകളിലായിരുന്നു ഈ ആവശ്യം അവർ ബി ജെ പിക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയെന്ന ആവശ്യത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാൻ ബി ജെ പിക്കായത്. എന്നാൽ ബജറ്റ് അവതരണം വരാനിരിക്കുമ്പോൾ പ്രത്യേക പദവി എന്ന ആവശ്യം പ്രത്യേക പാക്കേജ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. തങ്ങളുടെ അധികാര കസേര വരെ ഇളക്കാൻ കെൽപ്പുള്ളവരുടെ ഈ ആവശ്യത്തോട് ബി ജെ പി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അതിനിർണായകം. മുന്നണിയിൽ ഇരു പാർട്ടികളെയും ഉറപ്പിച്ചു നിർത്തണം. പക്ഷേ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജ് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് നേരെ തിരിയും എന്ന വെല്ലുവിളി ഉയരും. ഒരു കുരു കഴിയുമ്പോൾ മറ്റൊരു കുരുക്ക് കയറി മുറുകുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. നിലവിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക പദവിയുള്ളത്. അതിനു പിന്നിൽ പ്രാദേശികവും ഭാഷാപരവും വംശീയവുമായ കാരണങ്ങളുണ്ട്. ആസൂത്രണ കമ്മീഷനാണ് പ്രത്യേക പദവി നൽകേണ്ട സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. 2014 പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. 14 ധനകാര്യ കമ്മീഷൻ പ്രത്യേക സംസ്ഥാന പദവികളെ വേർതിരിച്ചുമില്ല. അതിനാൽ തന്നെ ഈ പട്ടികയിൽ ഇനി ആന്ധ്രയും ബീഹാറിനെയും ഉൾപ്പെടുത്തുക സാധ്യമല്ല. ഈ സാഹചര്യം മറികടക്കാനാണ് 2014 ശേഷം ബജറ്റിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന രീതി നിലവിൽ വന്നത്. അടിയന്തരമായ സാമ്പത്തിക സഹായം ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക പാക്കേജ് അനുവദിക്കുക. എന്നാൽ ആന്ധ്രയ്ക്കും ബീഹാറിനും മുന്നേ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് കേരളമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട്. രാഷ്ട്രീയ നേട്ടം കണക്കിലെടുത്ത് ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നത് എതിർപ്പിനിടയാക്കും. മാത്രമല്ല, ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ സാന്നിധ്യം പ്രതിപക്ഷത്തിനുണ്ട്. ഇക്കാരണങ്ങളാൽ ഈ ബജറ്റിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യം മാത്രമായിരിക്കും: ആന്ധ്രയ്ക്കും ബീഹാറിനും എന്ത് കിട്ടി?